സുവർണ നഗരം എന്നാണ് ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ ജോഹാനസ്ബർഗ് അറിയപ്പെടുന്നത്. ജോഹാനസ്ബർഗിൽ നടന്ന ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി കൂട്ടായ്മയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായം എഴുതി ചേർത്തു. 15 വർഷം കൊണ്ട് ആഗോള ശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ച പഞ്ചരാഷ്ട്ര കൂട്ടായ്മയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ തീരുമാനിച്ചതാണ് ഇത്തവണത്തെ ഉച്ചകോടിയെ ശ്രദ്ധേയമാക്കിയത്. പാശ്ചാത്യ സാമ്പത്തിക രാജ്യങ്ങളുടെ മേൽക്കോയ്മയ്ക്ക് പുറത്തു കടക്കണമെന്ന താല്പര്യമാണ് ബ്രിക്സ് സഖ്യത്തിന് പിന്നിൽ. 2009 ബ്രിക്സ് കൂട്ടായ്മയുടെ പിറവി. തുടക്കത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു അംഗങ്ങൾ. 2010 ദക്ഷിണാഫ്രിക്കയെ അംഗമായി ചേർത്തതോടെ കൂട്ടായ്മയുടെ പേര് ബ്രിക്സ് എന്നായി. ദക്ഷിണ ഭൂഗോളത്തിന്റെ പ്രതീക്ഷയായി മാറിയ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായി ചേരാൻ ഇതിനകം 40 രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 22 രാജ്യങ്ങൾ അപേക്ഷയും നൽകി. രാഷ്ട്രീയമായും സാമ്പത്തികമായും മുൻനിരയിൽ നിൽക്കുന്ന 6 രാജ്യങ്ങൾക്കാണ് അംഗത്വം നൽകാൻ ഉച്ചകോടിയിൽ തീരുമാനമായത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയും ആഫ്രിക്കൻ രാജ്യങ്ങളായ ഈജിപ്തും എത്യോപ്യയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാനും സൗദി അറേബ്യയും UAEയുമാണ് പുതിയതായി അംഗത്വം ലഭിച്ച രാജ്യങ്ങൾ. ഇതോടെ ബ്രിക്സ് കൂട്ടായ്മയുടെ അംഗബലം 11. പുതിയ 6 രാജ്യങ്ങൾക്ക് കൂടെ അംഗത്വം നൽകിയതിലൂടെ രാഷ്ട്രീയമായും സാമ്പത്തികമായും അതിശക്തമായ ആഗോള സംഘടനയായി ബ്രിക്സ് മാറിക്കഴിഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി നേരിട്ട് സംഘടിപ്പിക്കുന്ന ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ യുക്രൈനിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാൽ പുടിൻ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയുടെ നിയമപരിരക്ഷ പ്രസിഡന്റ് സിറിൽ റാമഫോസ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഒഴിവാക്കുകയായിരുന്നു വ്ളാദിമിർ പുടിൻ. ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത പുടിൻ ഉക്രൈനിന്റെയും US ശത്രുതാപരമായ നിലപാട് യുദ്ധത്തിന് റഷ്യയെ നിർബന്ധിതരാക്കുകയായിരുന്നുവെന്നും പറഞ്ഞു. റഷ്യയെ പ്രതിനിധീകരിച്ച ഉച്ചകോടിയിൽ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയാണ് പങ്കെടുത്തത്. ബ്രിക്സിന്റെ ശോഭനമായ ഭാവിക്ക് സമവായത്തിലൂന്നിയ വിപുലീകരണം ആവശ്യമാണെന്നും അതിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പറഞ്ഞു. ബ്രിക്സിന്റെ കീഴിൽ രൂപവത്കരിച്ച ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ദക്ഷിണ രാജ്യങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് അതിവേഗമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. 55 ആഫ്രിക്കൻ യൂണിയനെ G20 സ്ഥിരം അംഗമാക്കണമെന്ന നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ മറ്റ് അംഗരാജ്യങ്ങൾ പിന്തുണച്ചു. ബ്രിക്സ് വിപുലീകരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വൻവിജയത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ലോക നേതാക്കൾ അഭിനന്ദിച്ചു. അതേസമയം പുതിയ അംഗങ്ങളെ ചേർക്കുന്ന വിഷയത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട്. പാകിസ്ഥാന് അംഗത്വം നൽകണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു ചൈനീസ് പ്രസിഡന്റ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ ബ്രിക്സിൽ പ്രവേശിപ്പിക്കാനാവില്ല എന്ന ശക്തമായ നിലപാട് ആവർത്തിച്ചു. അംഗത്വ കാര്യങ്ങളിൽ ഇന്ത്യ 2 ഉപാധികൾ മുന്നോട്ട് വച്ചതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അംഗത്വം ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തമായിരിക്കണമെന്നായിരുന്നു 1 ഉപാധി. 2 അന്തർദേശീയ സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾക്ക് ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നൽകരുത് എന്നതുമായിരുന്നു. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ദൈനംദിന ആവശ്യങ്ങൾക്കായി ലോകരാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഉപാധികൾ 100% ബാധകമായിരുന്നു. ഇന്ത്യയുടെ ഉപാധികളിൽ നിന്ന് വ്യത്യസ്ത നിലപാടാണ് ചൈന മുന്നോട്ട് വച്ചത്. മാറ്റത്തിന്റെയും സംഘർഷങ്ങളുടെയും പുതുയുഗത്തിലേക്ക് ലോകം പ്രവേശിച്ചതിനാൽ അത്തരം വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ അംഗങ്ങളെ ചേർത്ത് ബ്രിക്സിനെ ശക്തിപ്പെടുത്തണമെന്ന് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. ലോകമെങ്ങും നീതിപൂർവവും മാന്യവുമായ ഭരണ സംവിധാനം ഉണ്ടാകുന്നതിന് ഇത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നതിന് ഒരു പൊതു ചട്ടക്കൂടിന് അംഗരാജ്യങ്ങൾക്കിടയിൽ പൊതുധാരണ ഉണ്ടായതോടെ പാകിസ്ഥാന്റെ പ്രവേശനം താൽക്കാലികമായി അടഞ്ഞു. ലോക ജനസംഖ്യയുടെ 41% ഉൾക്കൊള്ളുകയും ആഗോള സമ്പത്തിന്റെ 25% ആഗോള വ്യാപാരത്തിന്റെ 16% നിയന്ത്രിക്കുകയും ചെയ്യുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള G7, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കെല്ലാം പകരമായാണ് കാണുന്നത്. അതുകൊണ്ടാണ്
പാശ്ചാത്യ മേൽക്കോയ്മയെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത അനവധി പ്രമുഖ രാജ്യങ്ങൾ ബ്രിക്സിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ താല്പര്യം മുൻനിർത്തിയാണ് ബ്രിക്സ് ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതിയതായി നിക്ഷേപം നടത്താനും നിക്ഷേപ വാഗ്ദാനവുമായി ബാങ്കിനെ സമീപിക്കാനും നിരവധി രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. ബംഗ്ലാദേശും UAEയും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗങ്ങളാണ്. ഈജിപ്തും അൾജീരിയയും ബാങ്കിൽ ഉടൻ നിക്ഷേപം നടത്തും. സൗദി അറേബ്യയും അർജന്റീനയും അംഗത്വം ലഭിച്ചതിന് പിന്നാലെ വൻ നിക്ഷേപത്തിന് ബാങ്കിനെ സമീപിച്ചു. ഉറുഗ്വേയുടെ അപേക്ഷയ്ക്ക് ബാങ്ക് അംഗീകാരവും നൽകി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തിന്റെ ഇരയാകാതിരിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ ബദൽ കറൻസികൾ ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ്. റഷ്യയും ബ്രസീലുമാണ് ഈ ആവശ്യത്തിന് ശക്തമായി വാദിക്കുന്നത്. അല്പം വൈകിയാണെങ്കിലും ബ്രിക്സ് കറൻസി നിലവിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് അംഗരാജ്യങ്ങൾ. എൻ ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.